കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. CSI സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മരാജ് റസാലം ഉൾപ്പെടെ 4 പേർക്കെതിരെ പ്രതികളാക്കിക്കൊണ്ടാണ് ED കുറ്റപത്രം. മെഡിക്കൽ കോളേജ് പ്രവേശനത്തിനായി വാങ്ങിയ കോഴപ്പണം ചട്ടങ്ങൾ ലംഘിച്ച് വിദേശത്തേക്ക് കടത്തി എന്നതുൾപ്പെടെയുള്ള പരാതിയിലാണ് ED അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. CSI സഭയ്ക്ക് കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ പ്രവേശനം വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷങ്ങൾ കോഴവാങ്ങിയെന്നും വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ച് കള്ളപ്പണം വെളുപ്പിച്ചു എന്നതടക്കമുള്ള പരാതിയിലാണ് ED അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജാണ് കുറ്റപത്രത്തിൽ ഒന്നാം പ്രതി. ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന് പുറമെ കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം, സഭാ മുൻ സെക്രട്ടറി TT പ്രവീൺ എന്നിവരും പ്രതികളാണ്. കേസിൽ കഴിഞ്ഞ മാസം കാരക്കോണം മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം, സഭാ സെക്രട്ടറി TT പ്രവീൺ എന്നിവരെ ED ചോദ്യം ചെയ്തിരുന്നു. നേരത്തെ ഇരുവരെയും പലതവണ ചോദ്യം ചെയ്തിരുന്നു. സഭാ മുൻ മോഡറേറ്റർ ധർമ്മരാജ് റസാലത്തെയും ED പലതവണ ചോദ്യം ചെയ്തിരുന്നു. ബിഷപ്പിൻ്റെ ആസ്ഥാനത്തും കാരക്കോണം മെഡിക്കൽ കോളേജിലും ബെന്നറ്റ് എബ്രഹാമിൻ്റെ വീട്ടിലുമടക്കം ED റെയ്ഡും നടത്തിയിരുന്നു. വ്യാജ വൗച്ചറിലൂടെ സഭാസ്ഥാപനങ്ങളിൽ ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പണം തിരിമറി നടത്തിയെന്നും ആരോപണം ഉയർന്നിരുന്നു. കേസിൽ ക്രൈംബ്രാഞ്ച് നേരത്തെ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ ബിഷപ്പ് ധർമ്മരാജ് റസാലം പ്രതിപട്ടികയിലുണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് പരാതിക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിച്ച ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രം റദ്ദാക്കിയിരുന്നു. പിന്നീട് 2022 കേസിൽ ED അന്വേഷണം തുടങ്ങിയത്. കൈരളി ന്യൂസ്, കൊച്ചി.